നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ നാല് ആശ്രമങ്ങളെക്കുറിച്ചാണ്. പലർക്കും അറിഞ്ഞുകൂടാ ആശ്രമങ്ങൾ എന്നാൽ എന്താണ്, ജീവിതത്തിലെ അവസ്ഥകളെയാണ് ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നാല് ആശ്രമങ്ങൾ. ആദ്യത്തെ ആശ്രമം ബ്രഹ്മചര്യാശ്രമ കാലഘട്ടം, അത് 25 വയസ്സ് വരെ കണക്കാക്കുന്നത്. 25 വയസ്സ് വരെയുള്ള സമയം പഠന കാലഘട്ടം, അതിനാണ് ബ്രഹ്മചര്യാശ്രമ കാലഘട്ടം എന്ന് പറയുന്നത്. പഠിക്കുക, അതാണ് ആ സമയത്തുള്ള നമ്മുടെ ധർമ്മം. അപ്പോൾ ആ ധർമ്മം അനുസരിച്ച് ഒരാൾ, ഒരു കുട്ടി പഠിച്ച് നല്ല ജോലി സമ്പാദിക്കാൻ, അതായത് കുടുംബം നോക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്താനുള്ള പ്രായമാണ് 25 വയസ്സ് വരെ. അത് ആണായാലും പെണ്ണായാലും ഒരേ സമയം തന്നെയാണ്. അപ്പോൾ പലർക്കും പല മതങ്ങൾക്കൊക്കെ അതിന് വ്യത്യാസം ഉണ്ടാകാം. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ മഹർഷീശ്വരന്മാർ സംഭാവന നൽകിയ അതേ രീതി തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് ഉൾക്കൊള്ളാം, പറ്റാത്തവർക്ക് 15 വയസ്സിൽ, ഇപ്പോൾ 15 വയസ്സിൽ എന്തെങ്കിലും കെട്ടിക്കാൻ പറ്റില്ല, 18-21 വയസ്സൊക്കെ പ്രായം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 25 വയസ്സ് വരെയാണ് നമുക്ക് ബ്രഹ്മചര്യാശ്രമ കാലഘട്ടം, നല്ല ജോലി സമ്പാദിക്കാൻ, നല്ല വിദ്യ തേടാൻ പറ്റിയ കാലഘട്ടമാണ് 25 വയസ്സ് വരെ. അതിനുശേഷം വരുന്നതാണ് ഗൃഹസ്ഥാശ്രമ കാലഘട്ടം. അപ്പോൾ ഗൃഹസ്ഥാശ്രമം 25 വർഷം തന്നെ, എല്ലാത്തിനും 25 വർഷമാണ്. അപ്പോൾ 50 വയസ്സ് വരെ, അപ്പോൾ 25 വയസ്സിൽ വിവാഹിതനാകുന്നു അല്ലെങ്കിൽ വിവാഹിതയാകുന്നു, അതിനുശേഷം സന്താനോൽപാദനം നടത്തുന്നു. അങ്ങനെ 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം, കുടുംബത്തെ പോറ്റി വളർത്തി, കുടുംബഭദ്രത, അതായത് കുട്ടികളെ വളർത്തി പ്രാപ്തരാക്കുക, ഈ കുട്ടിക്കും 25 വയസ്സ് വരെ ബ്രഹ്മചര്യകാലമാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് 50 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഗൃഹസ്ഥാശ്രമ കാലഘട്ടം പൂർത്തിയാകും. നമ്മുടെ മകൻ അവിടെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മകൻ കടന്നു വരും. അപ്പം മകൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വാനപ്രസ്ഥ കാലഘട്ടമാണ്, 25 വയസ്സ്. അപ്പോൾ വാനപ്രസ്ഥം 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെ. ഇത് തന്നെ ഞാൻ ആദ്യം ഒരു ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ വാനപ്രസ്ഥ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ വിദ്വാനാണ് അദ്ദേഹം പറഞ്ഞത്. വാനപ്രസ്ഥം എന്നാൽ വനത്തിൽ പോവുക, തപസ്സിന് പോയി എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് ദശരഥൻ തപസ്സിന് പോയിരുന്നു, ധൃതരാഷ്ട്രർ തപസ്സിന് പോയിരുന്നു, ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് വാനപ്രസ്ഥം എന്നാൽ നാടിന് വേണ്ടി ജീവിക്കുക. മുമ്പ് നമ്മൾ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ഗൃഹസ്ഥാശ്രമ കാലഘട്ടത്തിൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആൾ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന കാലഘട്ടമാണ് 50 മുതൽ 75 വയസ്സ് വരെയുള്ള വാനപ്രസ്ഥ കാലഘട്ടം. അപ്പോൾ ഈ വാനപ്രസ്ഥ കാലഘട്ടം പലരും കണ്ടിട്ടുണ്ട്, നേതാക്കന്മാരൊക്കെ ഏകദേശം 50 വയസ്സിന് മുകളിലുള്ളവരാണ് മിക്കവാറും ഭരണാധികാരികളും നേതാക്കന്മാരൊക്കെ ആയിട്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് അവർ ഗൃഹസ്ഥാശ്രമ കാലഘട്ടം മകനെ ഏൽപ്പിച്ചുകൊണ്ട് വാനപ്രസ്ഥം, നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപഴകുന്ന, അവരുടെ ക്ഷേമത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈശ്വരൻ്റെ ഒരു കണക്കാണ് പറയുന്നത്, 75 വയസ്സ് മുതൽ പിന്നീടുള്ള 100 വയസ്സ് വരെ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ പിന്നെയുള്ളത് സന്യാസ കാലഘട്ടമാണ്. സർവസംഘ പരിത്യാഗിയായി എല്ലാം ത്യജിച്ചുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കാലം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിലെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്രമങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നല്ല പഠനകാലത്ത് പഠിക്കണം, അതിനുശേഷം ജോലി സമ്പാദിക്കണം, അതിനുശേഷം ഗൃഹസ്ഥാശ്രമം വരുമ്പോൾ വിവാഹം കഴിക്കണം, വീടുണ്ടാക്കണം, കുട്ടികളെ വളർത്തണം, ആ ഒരു ലെവലിലേക്ക് വരും. അപ്പോൾ ഇവിടെ പലരും 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കടവും കടക്കിണിയൊക്കെ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? നമ്മുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ വരുമ്പോൾ, ഈ നെഗറ്റീവ് എന്താ, പോസിറ്റീവ് എന്താ, എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാത്തത്, ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ല. യഥാർത്ഥത്തിലുള്ള ജ്യോതിഷവഴി നിങ്ങൾക്കറിയില്ല വ്യാഴമാറ്റം എപ്പോഴാണ്, ശനിമാറ്റം എപ്പോഴാണ്, രാഹുകേതുമാറ്റം എപ്പോഴാണ്, ദശാകാലങ്ങളെല്ലാം എന്തെല്ലാമാണ്, ഈ ദശാകാലങ്ങൾക്ക് വഴിപാട് ചെയ്താലുള്ള ഗുണങ്ങൾ, അതേപോലെ ഏത് ദശാകാലത്തിന് എന്ത് വഴിപാട് ചെയ്യണം, ഏത് ദശാകാലമാണ് ഗുണകരമായി വരുന്നത്, ഏതാണ് മോശമായി വരുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകില്ല. അതിനുവേണ്ടി നമുക്കിവിടെ ഏകദേശം ഒരു 7000-8000 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ സെലക്റ്റഡ് ആയ വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കുക. ഏതൊരു കാര്യങ്ങൾക്കും അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അതേപോലെ സംശയ നിവാരണത്തിന് വേണ്ടി ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ നമ്മുടെ ജ്യോതിഷ ശിഷ്യന്മാർ, ശിഷ്യകളുണ്ട് അഡ്മിൻമാരായിട്ട്. അവർ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം തരും. അതേപോലെ തന്നെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട്. ഈ സംഘടനയിൽ എല്ലാ ജില്ലകളിലും താലൂക്കുകളിലൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം, ഏതൊരു സംശയം നിവൃത്തി വരുത്താം. അതേപോലെ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസോരി ഇല്ലാതെയാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ മരണകർമ്മങ്ങൾ ലളിതമാക്കുക,
ഇങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പം മടിച്ചു നിൽക്കേണ്ട, സംഘടനയിൽ അംഗങ്ങളാകുക. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവുത്സവമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്, പ്രണവമലയിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ വഴിപാടും ഫ്രീയാകും, ബസ് യാത്രയും ഫ്രീയാകും, അതുകൂടാതെ ഭക്ഷണവും ഫ്രീയാകും, സകലതും ഫ്രീ. അതോടൊപ്പം തന്നെ ഭഗവാന്റെ വലിയ അനുഗ്രഹം ലഭിക്കും. ഏതൊരു പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം തേടാൻ സാധിക്കും. ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാൾക്ക് ഇവിടുത്തെ 27 ക്ഷേത്രങ്ങൾ, ഓരോ ക്ഷേത്രത്തിൽ 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതിഹോമം ഭഗവത്സേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നടന്നു തിരിയേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.